അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ. ഇപ്പോൾ എസ് ഐ ടി എന്ന് പറയുമ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥർ അതിനകത്ത് വേണമെന്നൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ എ ഐ ജി ജി പൂങ്കുഴലി അടക്കമുള്ള പ്രമുഖരായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അവിടെ നിന്നും മൊഴികൾ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്നു എന്നൊക്കെയുള്ളത് കൂടുതൽ കൂടുതൽ ആളുകളെ മൊഴി നൽകുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ മൊഴികൾ സ്വാഭാവികമായും കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ആരെങ്കിലും മൊഴി നൽകാൻ വന്നാൽ അവരെ കൂടി നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിൽ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു എന്ന പ്രശ്നം കൂടി ഇക്കാര്യത്തിലുണ്ടോ? തീർച്ചയായും അത്തരം സ്വകാര്യതകളെ മാനിച്ചുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ശേഖരണവും ഒക്കെ എസ് ഐ ടി ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഷുക്കൂർ വക്കീൽ അടക്കം പറഞ്ഞതുപോലെ വലിയൊരു കേസ് മലയാള സിനിമയ്ക്കകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത കൊട്ടേഷൻ റേപ്പിൻ്റെ ഇതല്ലേ. നമ്മളിപ്പോൾ നിയമം പഠിക്കുന്ന ആളുകളെന്ന നിലയിൽ റേപ്പുമായി ബന്ധപ്പെട്ടിട്ട് കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന ഒന്ന് നടന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ പ്രൊവാക്റ്റീവായിട്ട് അതിൽ ഇടപെടുകയും അതിനെ തുടർന്ന് ഹേമ ഇപ്പോൾ ഡബ്ല്യു സി സി അടക്കമുള്ള ഒരു മൂവ്മെൻറ്റ് മലയാള സിനിമയ്ക്കകത്ത് ഉണ്ടാവുകയും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തൊഴിലിടവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾ അത് സെക്ഷൽ ഹരാസ്മെൻ്റ് ഉൾപ്പെടെ ഉള്ള അതായത് തൊഴിൽ വേതനമടക്കം അവർക്ക് പ്രാഥമികമായ അസൗകര്യങ്ങളുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ 2013 പോഷ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ പാലിക്കാത്ത ഒരു ഇടം കൂടിയാണ് എന്നുള്ള വ്യക്തമായ മനസ്സിലാക്കേണ്ട അകത്ത് ഇതെല്ലാം കൂടി ഹെഡിട്ടുകൊണ്ട് അവരുടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും അതിൽ പല പല ഹെഡുകളിലായിട്ട് വളരെ കൃത്യമായിട്ട് സ്ത്രീകൾ അൺഈക്വലായിട്ട് അവിടെ പരിഗണിക്കപ്പെടുന്ന അത് ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇക്വാളിറ്റി ഇല്ലായ്മയ്ക്കും കൂടി കൊണ്ടുകൂടിയാണല്ലോ അത്തരത്തിൽ ഹരാസ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നത്. മനുഷ്യനെ ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുന്ന ഒന്ന് ആക്രമണമാകുന്നത് അത് ഈക്വലായി ട്രീറ്റ് ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ അത് സിനിമയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വളരെ കൃത്യമായ ഉള്ള ഒരു പഠനം നടക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങൾ അതായത് ഇത് പുറത്തുവിടരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും പക്ഷേ ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒന്നിൻ്റെ അകത്ത് നോൺ വൈലബിൾ ആയിട്ടുള്ള ഒന്നിൻ്റെ അകത്ത് കോഗ്നൈസബിൾ നോൺ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്കകത്ത് അടക്കം. പക്ഷേ അത് ചില പരിമിതികൾ ഗവൺമെൻറ്റിൻ്റെ അഭാവത്ത് ഉണ്ടായിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും ഈ 5 വർഷത്തെ ഡിലേ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ വരുന്ന ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു ചേഞ്ചാണ്. കാരണം പരാതി തങ്ങൾക്ക് നേരെ ഇത് ഉണ്ടായിട്ടുണ്ട്, ഇതിന് പരാതിപ്പെടേണ്ടതുണ്ട്, ഇത് കേസ് രജിസ്റ്റർ ചെയ്യാൻ